Hi friends, I am going to meat sauce pasta. That is why we have carrot, 1 cup, pizza seasoning, 1 teaspoon, oregano, 1 teaspoon, tomato ketchup, 1 tablespoon, garlic, 1 tablespoon, wine, 1 cup, tomato puree. അതൊരു മൂന്ന് ടൊമാറ്റോയിൽ നിന്ന് എടുത്തതാണ് പിന്നെ സവാള പൊടിയായി അരിഞ്ഞത് പിന്നെ വേണ്ടത് കുറച്ച് ബേ ലീഫ്സ് വേണം കുരുമുളക് പൊടി വേണം പിന്നെ നട്മെഗ് പൗഡർ ഇനി നമുക്ക് ഇത് ചെയ്യുന്ന വിധം നോക്കാം ഇതിലേക്ക് നമുക്ക് ബീഫ് 1/2 കിലോ വേണം പിന്നെ ഒരു ടീസ്പൂൺ സോയ സോസ് വേണം ഇത് തയ്യാറാക്കുന്നതിനു വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് 100 ഗ്രാം മാക്കരോണി ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഇത് ഒന്ന് വേവിച്ചെടുക്കാം ഒരുപാട് വെന്തു പോകരുത് അതിയെ വേവുമ്പോൾ തന്നെ നമ്മൾ അത് ഡ്രെയിൻ ചെയ്തെടുക്കണം ഇനി ഇത് ഒന്ന് വേവട്ടെ നമ്മുടെ പാസ്ത ഒരുവിധം വെന്തു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അത് ഡ്രെയിൻ ചെയ്തെടുക്കാം ഇനി ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഓയിൽ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ആഡ് ചെയ്തു കൊടുക്കാം അത് ഒന്ന് വാടിയാൽ മാത്രം മതി നല്ലതുപോലെ ബ്രൗൺ നിറമാകണമെന്നില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം ഗാർലിക് പേസ്റ്റ് അല്ല അത് നമ്മൾ ഒന്ന് ചതച്ചിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരുവിധം ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് കാരറ്റ് ആഡ് ചെയ്തു കൊടുക്കാം കാരറ്റ് നല്ലതുപോലെ വെന്തതിനു ശേഷം നമുക്ക് അതിലേക്ക് ബേ ലീവ്സ് ആഡ് ചെയ്യാം ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പെപ്പർ പൗഡറും നട്മെഗ് പൗഡറും ആഡ് ചെയ്യുകയാണ് ഇനി ഒറിഗാനോ ആഡ് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഇറ്റാലിയൻ സീസണിങ് ആഡ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ 1/2 കിലോ ബീഫ് വേവിച്ച് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിരിക്കുന്നതാണ് ബീഫ് വേവിക്കുമ്പോൾ നമ്മൾ മസാലകളൊന്നും ആഡ് ചെയ്യുന്നില്ല അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടാണ് നമ്മൾ ബീഫ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് വൈൻ ആഡ് ചെയ്യാം 1/2 കപ്പ് വൈനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത വൈനാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അത് ഒരു 1/2 കപ്പോളം ഉണ്ടായിരുന്നു ബീഫിൻ്റെ സ്റ്റോക്ക് കുറവാണെങ്കിൽ അല്പം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല ഇനി ആ വെള്ളം നല്ലതുപോലെ ഒന്ന് വറ്റി വരണം
ഇനി ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ചെയ്യണം. വെള്ളം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വറ്റിച്ചെടുക്കുക. ഞാനിവിടെ അത്യാവശ്യം നല്ലതുപോലെ വറ്റിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ക്രീമി ആയിട്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും വറ്റിക്കണമെന്നില്ല. ഇനി ഞാൻ ഇതിലേക്ക് കാൽ കപ്പ് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പിഞ്ച് പഞ്ചസാര ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മുടെ മീറ്റ് സോസ് റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മുടെ പാസ്തയിലേക്ക് നമ്മൾ ഈ മീറ്റ് സോസ് ആഡ് ചെയ്യുകയാണ്. പാസ്ത നല്ലതുപോലെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട കെട്ടാതെ തന്നെ നമ്മുടെ പാസ്ത എടുക്കണം. ഉണ്ടാക്കി വെച്ച മീറ്റ് സോസ് നമ്മളെ പാസ്തയിലേക്ക് ആഡ് ചെയ്തു. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിത് രണ്ട് രീതിയിൽ സെർവ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പാസ്ത മാത്രം സെർവ് ചെയ്ത് ഇതുപോലെ മീറ്റ് സോസ് അതിൻ്റെ മുകളിൽ ഒഴിച്ച് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്.